Welcome to Raina's Tasty World, the passion of cooking. Hi dear friends, welcome back to Raina's Tasty World. ഞാൻ റൈഹാന. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നുമല്ല, നമ്മൾക്ക് സമയത്ത് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള ഒരു ഒറ്റമൂലി എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. കാരണം നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് കർക്കിടക മാസമാണ്, എല്ലാവർക്കും വേദനയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ വേദനയൊക്കെ പെട്ടെന്ന് മാറ്റാൻ പറ്റിയിട്ടുള്ള ഒരു ഒറ്റമൂലിയാണ്. അപ്പോൾ അതിന് നമുക്ക് ഒരു ഇല വേണം. ആ ഇല പറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകണേണ്. അപ്പോൾ കുറച്ച് ദൂരം നമുക്ക് നടക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തില്ല. അപ്പോൾ നമ്മൾ അവിടെ എത്തിയതാണ് ആ ഇല. ഈ ഇലേനെ നമ്മുടെ ഇവിടെയൊക്കെ പറയുന്നത് കടലാമണക്ക് എന്നാണ്. എനിക്ക് ബാക്കി എല്ലായിടത്തും ഈ പേര് തന്നെയാണ് പറയുന്നതെന്നൊന്നും എനിക്കറിയില്ല. അതായത് കണ്ടോ, ഇതാണ് ഇല. ഞാൻ അപ്പോൾ ഇത് കറക്റ്റായിട്ട് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത് പറിക്കുന്ന സ്ഥലത്ത് പോയ മരച്ചെടിയുടെ ഇതെടുത്തത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വന്ന് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഇത് നമുക്കിപ്പോൾ കഴുത്ത് വേദന, കാലുവേദന, കാലിൻ്റെ മുട്ടുവേദന, അല്ലെങ്കിൽ കൈവേദന, ഷോൾഡർ വേദന, ഈ കഴുത്തൊക്കെ ഇടറും. അപ്പോൾ നമുക്ക് നീർക്കെട്ട് വന്നിട്ടാണ് ഇടറുന്നുണ്ടെന്ന് എല്ലാവരും പറയില്ലേ, കഴുത്തൊക്കെ ഇടറുന്നത്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഇല ഇതാണ് ഇല. ഈ ഇല നമ്മുടെ ശരീരത്തിലെ ഞരമ്പുകളിൽ വീണേക്കുന്ന നീർക്കെട്ടുകൾ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ ഈ ഇല വളരെ ഉപകാരപ്രദമാണ്. ഈ ഇലക്ക് ഒരു ചെറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇല എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മുടെ വേദനകളൊക്കെ മാറ്റാൻ നല്ലതാണ്. അപ്പോൾ തേയ്മാനം കൊണ്ടുള്ള വേദനകളൊന്നും മാറൂല. അല്ലാണ്ട് നീർക്കെട്ട് വഴി, അല്ലെങ്കിൽ നമ്മൾ അമിതമായിട്ട് ജോലി ചെയ്തിട്ടൊക്കെ വരുന്ന വേദനകളുണ്ടല്ലോ, നമ്മളിപ്പം ഭാരപ്പെട്ട പണിയൊക്കെ എടുത്താലും നമ്മുടെ ശരീരത്തിലൊക്കെ നീർക്കെട്ട് വീഴും. അപ്പം നമുക്ക് ഷോൾഡറൊക്കെ പെട്ടെന്ന് വേദന വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള വേദനകളൊക്കെ മാറ്റാൻ ഇത് വളരെ ഉപകാരപ്രദമാണ്. അപ്പം ഞാൻ എന്താ ഇതുപോലെ നെട്ട് കളഞ്ഞിട്ട് ഈ ഇല ഇടിക്കണം. നെട്ട് നമുക്ക് വേണ്ട. അപ്പോൾ ഈ ഇല എടുത്തിട്ട് ഒരു പഴയ തുണി കഷ്ണം എടുക്കുക, അതിലോട്ട് ഈ ഇലകൾ ഇങ്ങനെ നിരത്തി വെക്കാം. നിങ്ങളുടെ അടുത്ത് ഈ ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. കാരണം ഇപ്പോൾ നമുക്ക് വേദനകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ഈ ചെറിയൊരു വേദനയ്ക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ കൊറോണയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ആരും പോകില്ല. പരമാവധി നമ്മൾ വേദനയൊക്കെ ക്ഷമിച്ചിരിക്കും. അപ്പോൾ ആ വേദന കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ ബാമൊക്കെ ഇടും, പക്ഷേ അതിനൊന്നും ഒരു കുറവുണ്ടാവില്ല. പക്ഷേ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഈ വേദന മാറ്റിയെടുക്കാൻ പറ്റും. രാവിലെയും വൈകുന്നേരവും ചെയ്യാൻ നല്ല വേദന ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു നേരം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല ആശ്വാസം ഉണ്ടാകും. ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ വേദന പകുതിയോളം പോയി കിട്ടും. രണ്ട് മൂന്ന് ദിവസം പഴക്കമുള്ള വേദനയാണെങ്കിൽ നമ്മൾ ഡെയിലി രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്യേണ്ടി വരും. ഒരു മൂന്ന് ദിവസമൊക്കെ ചെയ്താൽ മതിയാവും. എന്നാലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ വേദന മാറ്റാൻ പറ്റും. അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പിടി കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അത്ര തന്നെ മതിയാവും. എന്നിട്ട് ഇതാത് നന്നായി ചൂടാക്കുക. ചൂടാക്കുക എന്ന് പറഞ്ഞാൽ ഉപ്പിൽ നിന്ന് ആവി വരുന്ന രീതിയിൽ നമ്മളത് ചൂടാക്കിയെടുക്കണം. നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ഉപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആവി വരാൻ തുടങ്ങും. അതാണ് ഈ ഉപ്പ് ചൂടായി വരേണ്ട ഒരു ഇത്. അപ്പോൾ നല്ലപോലെ ചൂടായാലാണ് നമുക്ക് പെട്ടെന്ന് തന്നെ നീർക്കെട്ട് മാറാൻ പറ്റുള്ളൂ. അപ്പം കല്ലുപ്പ് ഇല്ലാത്തവർക്ക് പൊടിയുപ്പും കുറച്ച് മണലും കൂടി എടുക്കാവുന്നതാണ്. പൊടിയുപ്പും മണലും കൂടി മിക്സ് ചെയ്തിട്ട് രണ്ടും കൂടി ചൂടാക്കിയെടുക്കാം. പക്ഷേ കല്ലുപ്പാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ കല്ലുപ്പിന് ഇപ്പോൾ അധികം വിലയൊന്നും ആവില്ല, എല്ലാ കടകളിലും കിട്ടുന്നതാണ്. അപ്പോൾ കല്ലുപ്പ് തന്നെ പരമാവധി ഉപയോഗിക്കാൻ നോക്കാം. അപ്പോൾ നന്നായി ചൂടാക്കിയതിന് ശേഷം നമുക്കിനിത് നമ്മുടെ ഇലയിലോട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിനിത് നമ്മളിങ്ങനെ അടക്കി വെച്ചിരിക്കുന്ന ഇലയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇലയുടെ സെൻറ്ററിലായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഇല ഒന്ന് മടക്കി കൊടുക്കുക. ഇല മടക്കി ഇലയുടെ ഉള്ളിൽ ഈ കല്ലുപ്പ് വരാൻ പാകത്തിന് നമുക്ക് പൊതിഞ്ഞു കൊടുക്കുക. അപ്പോൾ ഞാൻ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി ഒരു ഇലയും കൂടി മുകളിൽ വെറുതെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ തുണി ഒന്ന് കിഴി പോലെ കെട്ടിയിരിക്കണം. അത് അതിൽ നിന്ന് ആവി പോകുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല ആവി പോകുന്നുണ്ട്. ഇനി നമുക്കിത് എവിടെയാണോ നീർക്കെട്ട് അവിടെ കുത്തി കുത്തി പിടിക്കണം. അപ്പം കുത്തി പിടിക്കണത് എന്തിനാണെന്ന് വെച്ചാൽ നല്ല ചൂടായിരിക്കും, നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ കുത്തി കുത്തി കുത്തിയാണ് പിടിക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഷോൾഡർ ആണെങ്കിലും ബാക്ക് ആണെങ്കിലും കൈ, ഇപ്പം ഞാൻ കയ്യിൽ കാണിച്ചതാണ്, നമ്മൾ ഇതാ ഇതുപോലെ കുത്തി കുത്തി പിടിക്കാം. എന്നിട്ട് കുറച്ച് ചൂടാറി കഴിയുമ്പോൾ ഒന്ന് തടവി താഴത്തോട്ട് തടവി തടവി ഇറക്കുക. അപ്പം നീർക്കെട്ട് അങ്ങ് പോകും. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.